ഞാൻ കരയുന്നതൊന്നും പലരും കണ്ടിട്ടില്ല. ഓക്കെ, ഇവൻ എന്റെ അച്ഛനമ്മ പോലും ഞാൻ കരയുന്നത് കണ്ടിട്ടില്ല. കാരണം ഞാൻ എന്റെ ഓക്കെ ഫേസ് മാത്രമേ ഞാനത് കാണിച്ചിട്ടുള്ളൂ. എപ്പോഴും ഓക്കെ ആണ്, ഇനി കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് മാത്രമേ ഞാൻ കരയുന്നത്, ഞാൻ തനിച്ചിരുന്ന് കരയുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം ഒന്നും നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ? ചില സമയത്ത് നമ്മൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവും, എല്ലാം ഉണ്ട്. പക്ഷെ എത്രയൊക്കെ നമ്മൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണെങ്കിലും തിരിച്ച് നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എന്താ പറയാ, ആ ഒരു വിൽ പവർ. ഓക്കെ, സോ ഇതിലുള്ള പലരെയും ഞാൻ സത്യമായി ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. കാരണം ഇങ്ങനൊരു കംപ്ലീറ്റ്ലി കുറെ നെഗറ്റിവിറ്റിയും കുറെ പോസിറ്റിവിറ്റിയും എല്ലാം ഉണ്ട്. ഓക്കെ, സോ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് ചിലപ്പോൾ ഡോക്ടറിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറ്റുമായിരിക്കും. പല അപ്രതീക്ഷിതമായ നാടകീയ രംഗങ്ങളായിരുന്നു ഇതുവരെ ബിഗ് ബോസിൽ അരങ്ങേറിയത്. ജാസ്മിൻ അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ റോബിനെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റുന്നതിന് പ്രതിഷേധിച്ചാണ് ജാസ്മിൻ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തു പോയത്. ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നതിന് തൊട്ടു മുമ്പ് ഡോക്ടർ റോബിന്റെ ചെടി എറിഞ്ഞ് പൊട്ടിക്കുകയും ജാസ്മിന്റെയും ചെടി എറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടറിനെ തിരിച്ചു കൊണ്ടുവരരുത് എന്ന് തന്നെയായിരുന്നു ജാസ്മിനും റിയാസും ആഗ്രഹിച്ചിരുന്നത്. ജാസ്മിൻ ബിഗ് ബോസിനെ തെറിവിളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ അഖിലും വിനയും ഒക്കെ പറയുന്നുണ്ട് ഡോക്ടറിനെ തിരിച്ചുകൊണ്ട് വരരുതെന്നൊക്കെ. അവർ അതിനെതിരെ പ്രതിഷേധിക്കുന്നുമുണ്ട്. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. ഇത് പ്രേക്ഷകരുടെ വിജയമാണ്. നമ്മളുടെ ഓരോ വോട്ടുമാണ് ഇപ്പോൾ ഡോക്ടറിനെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറ്റുന്നത്. ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോയ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന റിയാസിനോട് ഇന്നലെ വിനയ് പറയുന്നുണ്ടായിരുന്നു, ഇനി ബിഗ് ബോസ് ഹൗസിൽ ആര് ജയിച്ചാലും അത് ജാസ്മിന്റെ ഔദാര്യമാണെന്ന്. വിനയ് പക്ഷെ ഒരു കാര്യം ഓർക്കുന്നില്ല, ബ്ലെസ്ലിയെ നിലത്തോട്ട് വലിച്ചിട്ടതും ബ്ലെസ്ലിയുടെ കൈയും കാലും ഒക്കെ മുറിച്ചതും വിനയ് മറന്നുപോയി. അതിനെതിരെ വിനയ്ക്ക് എന്തായാലും നല്ലോണം കിട്ടുകയും ചെയ്യും. ലാലട്ടൻ വന്നു കഴിയുമ്പോൾ അതെന്താണെങ്കിലും ചോദിക്കുകയും ചെയ്തു. ബ്ലെസ്ലി അത് കംപ്ലയിന്റ് ചെയ്തതുമാണ്. പക്ഷെ ബിഗ് ബോസ് അതിൽ നടപടിയൊന്നും എടുത്തിട്ടുമുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനായി കാത്തിരിക്കാം ഡോക്ടറിന്റെ വരവിനായി. എന്താണെങ്കിലും പ്രൊമോ വീഡിയോ ഒന്നും ഇതുവരെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യണം.